കോട്ടയത്തെ ആകാശപാത വിഷയത്തിൽ പോര് പോർക്കുന്നു. പദ്ധതി പൂർത്തീകരണം എന്നാവശ്യപ്പെട്ട എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസ സമരം ആരംഭിച്ചു. ആകാശപാത പൊളിക്കാൻ അനുവദിച്ചില്ലെന്ന് രമേശ് ചെന്നിത്തല, ഇരുവർക്കും പണം തട്ടാനുള്ള പദ്ധതിയെന്ന് ബി ജെ പിയും ആരോപിച്ചു. കോട്ടയം നഗരമധ്യത്തിലെ നിർമ്മാണം നിലച്ച ആകാശപാത പൊളിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ആദ്യഘട്ട സമരമെന്ന നിലയിലാണ് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസമിരുന്നത്. സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആകാശപാത പൊളിക്കാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു ഡി എഫ് എം എൽ എമാരോട് സംസ്ഥാന സർക്കാരിന് ചിറ്റമ്മ നയമാണെന്നും ചെന്നിത്തല. എത്ര നാൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? എത്ര നാൾ ഈ പദ്ധതി നിങ്ങൾക്ക് മുടക്കാൻ കഴിയും? യു ഡി എഫ് എം എൽ എമാരായ ഞങ്ങളെയൊക്കെ മണ്ഡലങ്ങളിൽ ഒരു പദ്ധതി നടക്കാറില്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ ഇപ്പൊ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ഈ ഗവൺമെന്റ് വന്ന ശേഷം യു ഡി എഫ് എം എൽ എമാരോട് ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. നഗരസഭയ്ക്ക് മുന്നിൽ നടു റോഡിൽ പന്തലിട്ട് നടത്തിയ യു ഡി എഫ് സമര പരിപാടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് സി പി എം ആരോപിക്കുന്നു. ആകാശപാത പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും പ്രതിഷേധ രംഗത്തുണ്ട്. എന്നാൽ യു ഡി എഫിനും എൽ ഡി എഫിനും പണം തട്ടാനുള്ള പദ്ധതിയാണ് ആകാശപാതയെന്ന് ബി ജെ പിയും വിമർശിച്ചു. ഈ കക്കുന്ന കാര്യത്തില് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആകാശപാതയിൽ നല്ല തട്ടിപ്പ് തന്നെ നടന്നിരിക്കുന്നു. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്ക് എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും, പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. അതേസമയം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് കേരള കോൺഗ്രസ് എം പരാതി നൽകി. എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കോട്ടയം നഗരസഭാ സെക്രട്ടറിയെയും എതിർകക്ഷിയാക്കിയാണ് പരാതി. കഴിഞ്ഞ ദിവസം ആകാശപാതയ്ക്ക് താഴെ പടവലം നട്ടും കേരള കോൺഗ്രസ് എം പ്രതിഷേധിച്ചിരുന്നു. ജനം, കോട്ടയം.